ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഡി ആർ ഡി ഗെയിമിംഗ് പെസ് നമ്മുടെ പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്ക് കിട്ടിയ എന്താ നിങ്ങളുടെയൊക്കെ പ്രതികരണം എന്താ പറയുക, നമുക്ക് വളരെ സന്തോഷം നൽകി. ഏകദേശം 2K എബവ് വ്യൂസും മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 100 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു മാർക്കിൽ കഴിഞ്ഞ വീഡിയോയിലൂടെ എത്തണമെന്നാണ്. അതൊക്കെ കടന്ന് ഒരുപാട് നമ്മൾ മുമ്പോട്ട് പോയി. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ ചാനൽ കണ്ടന്റ് വാച്ച് ചെയ്യും, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യൊക്കെ ചെയ്യണം. അപ്പോൾ വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും പുതിയ പാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റോ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടിരുന്നതാണ്. പക്ഷേ ഇന്ന് ഒന്നും വന്നില്ല. കഴിഞ്ഞ ആഴ്ച വന്ന അതേ സാധനങ്ങൾ തന്നെയാണ് ഇന്നിവിടെ കിടക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെജൻസ് ബോക്സ് ഡ്രോ പോലും ചേഞ്ച് ആയിട്ടില്ല, പുതിയ ഐക്കോണിക് പാക്കും വന്നിട്ടില്ല. പുതിയ ആകെ ഒരു ചേഞ്ച് വന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് വന്നു എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ഇവൻറ്റ് മോഡിൽ ഒരു ബോക്സ് ഡ്രോ ഏജൻറ്റിന്, ലെജൻസ് ബോക്സ് ഡ്രോയിൽ നിന്ന് ഒരു ഏജൻറ്റിനെ സൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ്. അവിടെ തന്നെ ഇന്ന് നമുക്ക് അപ്ഡേറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അതാണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1-2 മെയിൽ വന്നിരുന്നു ഗെയിം ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ. മെയിൻ്റനൻസ് അപ്ഡേറ്റ് കഴിഞ്ഞിട്ട്, റെഗുലർ മെയിൻ്റനൻസ് അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ്. കുറച്ച് നാളായിട്ട് അവർ പറയുന്നുണ്ട് നമ്മുടെ 2GB അല്ലെങ്കിൽ റാം അല്ലെങ്കിൽ അതിനപ്പുറത്ത് വേണം. മാത്രമല്ല ആൻഡ്രോയിഡ് ഓയസിലാണെങ്കിൽ വെർഷൻ 7.0 എബോ. ഏകദേശം എല്ലാവരുടെയും ഇപ്പോൾ തന്നെ 8 അല്ലെങ്കിൽ 9-10 ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വിഷയമായിരിക്കില്ല. 2GB റാം ആയിരിക്കും നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പ്രൊസസ്സറാണെങ്കിൽ 1.5 GHz ക്വാഡ് കോർ പ്രൊസസ്സർ എബോ വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ മാക് വേർഷൻസിൽ എനിക്ക് അധികം നോളജ് ഇല്ല, അതിൽ iOS 7 or above എന്നാണ് കൊടുത്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മളെ ഗെയിമിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് കൺസോളും മൊബൈലും ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അപ്ഡേറ്റിനെ കുറിച്ച് കൂടുതൽ ന്യൂസ് പുറത്തേക്ക് വിടണം. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിൻ്റ് റിവാർഡ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ മാച്ച് ഡേയിൽ കളിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു 100 eFootball points കിട്ടുന്നുണ്ട്. eFootball points നമ്മുടെ ലൊക്കേഷൻ അമേരിക്ക ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. നമുക്ക് eFootball points അല്ല, പകരം ഗെയിമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കിൽ ടോക്കൺ അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ ബൂസ്റ്റർ ഒക്കെ ആയിട്ടാണ് അതിൽ തരുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അമേരിക്കയിലുള്ളവർക്ക് അത് കിട്ടില്ല, അമേരിക്ക അല്ലെങ്കിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്തുള്ളവർക്ക് കിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ റിവാർഡിന് കിട്ടുന്നതിൻ്റെ പോയിൻസും അതിൻ്റെ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഡാറ്റ ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. അതായത് 2022 അപ്ഡേറ്റ് കുറേ നാളായി നമ്മൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇതുവരെ വന്നിട്ടില്ല, ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം മിഡ് വീക്ക് അതായത് മെയ്യിലെ ഏകദേശം 3rd അല്ലെങ്കിൽ എന്തായാലും 4th വീക്കോടുകൂടി അപ്ഡേറ്റ് ലോഞ്ച് ആവും. 1-2 വീഡിയോസും പിന്നെ കൺസോളിലുണ്ടാവുന്ന 1-2 ചേഞ്ചസൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസൊക്കെ നിങ്ങൾ കണ്ടു കാണാമെന്ന് വിചാരിക്കുന്നു. പല ചാനൽസ് ഇതൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കൺസോളിൽ കളിക്കുന്നത്. നമ്മൾ മൊബൈലിൽ മാത്രമേ കളിക്കുന്നുള്ളൂ, അതാണ് നമുക്ക് ആ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ ഇന്ന് കോൺട്രാക്റ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ചേഞ്ചും ഇല്ല. കഴിഞ്ഞ ആഴ്ച വന്ന ലെജൻസ് ബോക്സ് ട്രഡീഷൻ തന്നെയാണ്. നമ്മുടെ പാട്രിക് വേറെയും റോബർട്ടോ കാർലോസ് ഒക്കെ ഉള്ള പാക്ക് തന്നെയാണ്. ഞാനത് എനിക്ക് പാട്രിക് വേറെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പേരെ സൈൻ, ഞാനൊരു 4-5 പ്രാവശ്യം സൈൻ ചെയ്തു. എനിക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ ട്രിക്ക് യൂസ് ചെയ്തതുകൊണ്ട് ബാറ്റിസ്റ്റൂട്ടേനെയും വിയറേനെയും ഒപ്പം കാർലോസിനെ പിന്നെയും കിട്ടുകയും ചെയ്തു. എൻ്റെ ഈ അക്കൗണ്ടിൽ എനിക്ക് വിയറ മാത്രമാണ് ഇതിലില്ലാതിരുന്നത്. അപ്പോൾ പുള്ളിനെ കിട്ടിയപ്പോഴത്തേക്കും ഈ പാക്കും കംപ്ലീറ്റ് ആയി. പിന്നെ അതിൽ വാങ്ങിക്കാൻ പോയില്ല. സ്പെഷ്യലിൽ നോക്കാനുള്ളത് നമ്മുടെ ഐക്കോണിക്കിൻ്റെ ഇത് വന്നിട്ടില്ല. ചിലപ്പോൾ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ നാളെ വരും. ഇത് നമുക്ക് മുൻപും ഉണ്ടായിട്ടുള്ള ഒരു ഗ്ലിച്ചാണ്. ഈ ഗെയിമിൻ്റെ അകത്ത് വ്യാഴാഴ്ച വരേണ്ട പാക്കുകൾ വെള്ളിയാഴ്ച വരാവുന്നത്. മിക്കവാറും ഇന്ന് നൈറ്റും ഒരു മെയിൻ്റനൻസ് അപ്ഡേറ്റ് കൂടി വരാൻ ചാൻസ് ഉണ്ട്. നാളെ മാച്ച് ഡേ വരില്ല. നാളെ രാവിലെ 7:30 കൃത്യമായി പറഞ്ഞു ഇന്ത്യൻ ടൈം 7:30 മാച്ച് ഡേ ലോഡാവുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ സ്പെഷ്യൽ സൈനിങ്, അതായത് നമ്മുടെ ഐക്കോണിക് മൊമെൻറ്റ് വരുന്നതായിരിക്കും. ഇന്ന് പാക്ക് ഓപ്പണിംഗ് ചെയ്യേണ്ടി വരുമോയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്തെങ്കിലാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ 3000 പാക്ക് കോയിൻസ് സ്പെൻഡ് ചെയ്ത വീഡിയോ, ഫോർ ലാൻഡ് ട്രിപ്പിൾ അടിച്ച വീഡിയോ, നമ്മുടെ ഹിറ്റായ വീഡിയോ ഞാൻ പറഞ്ഞത്. ഞാൻ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൽ ലിങ്ക് കൊടുത്തേക്കാം, അത് ചെക്ക്ഔട്ട് ചെയ്തേക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. അപ്പോൾ പുതിയതായിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി ഡാറ്റ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്ട്രാസിൽ പോയിട്ട് എക്സ്ട്രാസിലെ സപ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ലിങ്ക് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ
നമ്മൾ ഡാറ്റ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് എല്ലാ ഡിവൈസസിലും കണക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് യൂസ് ചെയ്ത് കളിക്കാൻ പറ്റും. മാത്രമല്ല നിങ്ങൾ അപ്ഡേറ്റിന് മുമ്പ് ഡാറ്റ ലിങ്ക് ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ അക്കൗണ്ട് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കുറേ നാൾ കളിക്കാതിരുന്നിട്ട് തിരിച്ചു വരുന്നവർക്ക് ചിലരുടെ അക്കൗണ്ടൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊണാമി ഈ അപ്ഡേറ്റിൻ്റെ ന്യൂസ് പുറത്തുവിട്ടപ്പോൾ പറഞ്ഞായിരുന്നു. ഏകദേശം 6 മാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കളിക്കാതിരിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ലെന്ന് കൊണാമിക്ക് തീരുമാനിക്കാൻ പറ്റുന്ന 1-2 അക്കൗണ്ട്സും അവർ ക്യാൻസൽ ആയി കളയുന്നു. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ അക്കൗണ്ട് ഒരു പുതിയ അക്കൗണ്ടായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ആകെ ഉണ്ടായ അല്ലെങ്കിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരേ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവൻ്റ് മോഡിൽ കമ്പ്യൂട്ടറിനെ അഗെയിൻസ്റ്റ് കളിക്കുന്ന ഇവൻ്റ് മോഡിൽ ഒരു യൂറോപ്യൻ ക്ലബ്സ് ചലഞ്ച് ഉണ്ട്. അതിൻ്റെ അകത്ത് ബോക്സ് ട്രോ ഏജൻസ് റിവാർഡായിട്ട് കിടക്കുന്നുണ്ട്. അത് ജോയിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ഗെയിമുണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ ഗെയിമിൻ്റെ ലെവല് പ്രതീക്ഷിച്ച പോലെ തന്നെ ആമച്ചറാണ്. രണ്ടാമത്തെ ലെവലിൽ എനിക്ക് തോന്നുന്നു റെഗുലർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കളിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോ ബോക്സ് ട്രോ ഏജൻസ് അതായത് നമുക്ക് ലെജൻഡ് ബാക്ക് കറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്രീ ട്രൈ പോലെ 2 എണ്ണം കിട്ടും. അപ്പോൾ ഞാൻ ഉടനെ ഇപ്പോൾ ഇത് 2 ഗെയിമും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് കറക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തിരിച്ചു വരാം. സോ ഗൈസ്, നമ്മൾ ഗെയിമിലുള്ള ഇവൻറ്റ് മോഡ് പറഞ്ഞതുപോലെ തന്നെ 2 ഇതും കംപ്ലീറ്റ് ചെയ്തു, 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ടാസ്ക് വെച്ചാൽ 1 ഗോള് ആമച്ചർ ലെവലിലും 2-ാമത്തെ 2 ഗോള് റെഗുലർ അടിക്കാൻ, 2 ഫ്രീ ട്രൈ നമ്മുടെ ബോക്സ് ട്രോയിലാണ്. ഐ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പാക്കല്ല, നമ്മുടെ റെഗുലർ നോർമൽ ആയിട്ടുള്ള പാക്കിൽ 2 ഫ്രീ സൈനിങ്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതിൽ ട്രിക്ക് യൂസ് ചെയ്യാനും ഒന്നും നിൽക്കുന്നില്ല, നേരെ നമുക്ക് ജസ്റ്റ് സൈൻ ചെയ്ത് എന്താ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. നല്ല ഭാഗ്യത്തിനല്ല അടിച്ചാലോ ഇല്ല, ഫസ്റ്റത്തത് മൈക്കിളപ്പ് വന്നു, ആരില്ല. 3 സിൽവർ ബോളാണ് നമുക്ക് ഇപ്പം തന്നെ ജസ്റ്റ് റിലീസ് ചെയ്ത് വന്നേക്കാം, അവിടെയൊക്കെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താ കിട്ടിയെന്നുള്ളത് ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. കാരണം ഈ ആഴ്ചയിൽ ഇനി നാളെ വരുമെന്നാണൊരു പ്രതീക്ഷ. ഇനി ബൈ ചാൻസ് എങ്ങാനും വന്നില്ല, അല്ലെങ്കിൽ ഇനി അപ്ഡേറ്റ് എന്നുള്ള ന്യൂസാണ് നാളെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ 2 ഫ്രീ ട്രയൽ കിട്ടിയെന്നുള്ളത് ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്ത് തരിക. അതിൻ്റെ ഒപ്പം തന്നെ ഇനിയുള്ള എല്ലാ അപ്ഡേറ്റ് ന്യൂസിനും, മാത്രമല്ല നമ്മുടെ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഒന്നും കിട്ടിയില്ല, ഒരു ബ്ലാക്ക് ബോളും ഗോൾഡ് ബോളും സിൽവർ ബോളും പ്രോ, അത് കൊള്ളാലും നല്ല കോമ്പിനേഷനാകും. എന്തായാലും ഇൻ്റർനെ നമുക്ക് റിലീസ് ചെയ്ത് വന്നേക്കാം. ഫെർണാണ്ടിനോ ഞാനിപ്പോൾ കളയുന്നില്ല, ബിക്കോസ് എനിക്ക് എൻ്റെ ബ്രസീൽ സ്ക്വാഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെർണാണ്ടിനോ ചെയ്താൽ നമുക്ക് ആവശ്യമായിരിക്കും. അതിൽ ബ്ലാക്ക് ബോൾ ഉണ്ടെന്ന് തോന്നുന്നു, അറിയുന്നില്ല. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കപ്പോൾ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് ഇവൻറ്റ്സും കാര്യങ്ങളൊന്നും വന്നില്ല, അപ്ഡേറ്റ് കുറച്ച് ന്യൂസ് മാത്രം ഒന്ന് ഷെയർ ചെയ്യാനുണ്ടായുള്ളൂ. പിന്നെ ഇവൻറ്റ് ബോർഡിലുണ്ടായ 2 ഫ്രീ ട്രൈ ഗ്യാരണ്ടീഡ് അല്ലാത്ത നമ്മുടെ നോർമൽ റെഗുലർ പാക്കിലുള്ള ലെജൻസിൻ്റെ ഫ്രീ ട്രയാണ് കിട്ടിയത്. സോ ഇനിയിപ്പോൾ ഉടനെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗെയിം പ്ലേ, നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് കമൻറ്റ് ചെയ്ത് നമുക്കൊരു ഫ്രണ്ട് മാച്ച് ആയാലോ, നമുക്ക് ജസ്റ്റ് ഫ്രണ്ട് മാച്ച് കമൻറ്റ് ചെയ്തു ആ ഗെയിം നമ്മൾ തോറ്റു ആക്ച്വലി. അപ്പോൾ ആ ഗെയിം എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ഫ്രണ്ട് മാച്ച് കളിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മിസ് ചെയ്യാതെ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് നമുക്ക് ബൈ പറയാം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.